അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇസ്മായിൽ എന്ന്. ഇസ്ലാമിൽ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും വിട്ടുവീഴ്ചയുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഈ ശിരോവസ്ത്രം പെട്ടിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനനായ ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ചോദിച്ചത്, ഇസ്ലാമിൽ പല കാര്യത്തിനും ഇളവുകളുണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്. അത്തരം ഇളവുകൾ പ്രതിപാദിച്ച സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ശിരോവസ്ത്രത്തിന് ഇസ്ലാമിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പല സഹോദരങ്ങളും വളരെ ലാഘവ ബുദ്ധിയോടുകൂടി പ്രതികരിച്ചത്, അതൊരു 3 മണിക്കൂർ സമയത്തേക്ക് തട്ടം മാറ്റി വെച്ച് പരീക്ഷ എഴുതി എന്ന് വിചാരിച്ചിട്ട് എന്താണ് സംഭവിക്കാനുള്ളത്? കാരണം നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധമായ കാര്യങ്ങൾ പോലും ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിട്ടുള്ളതല്ലേ? മനസ്സിൽ വിശ്വാസമുണ്ടായിക്കൊണ്ട് പീഡനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ബഹുദൈവാരാധനയുടെ വാചകങ്ങൾ ഉച്ചരിച്ചു പോകുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പട്ടിണി കൊണ്ട് മരിക്കും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ആ പട്ടിണിയെ അതിജീവിക്കാൻ വേണ്ടി പന്നിമാംസം ഉപയോഗിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു 3 മണിക്കൂർ സമയത്തിന് ശിരോവസ്ത്രം അഴിച്ചു വെച്ചുകൂടാ എന്ന് ചോദിച്ച സഹോദരങ്ങളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഇവിടെയെല്ലാം സംസാരിച്ചിട്ടുള്ളത് നിർബന്ധിതാവസ്ഥയെക്കുറിച്ചാണ്. നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ കഴിയാതിരിക്കലോ നമ്മുടെ ഭൗതികമായ അവസരങ്ങൾ നഷ്ടപ്പെടലോ അല്ല, മറിച്ച് നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, നമ്മൾ മാരകമായി പീഡിപ്പിക്കപ്പെടും, നമുക്ക് ശാരീരികമായി അതിശക്തമായ ആക്രമണം ഏൽക്കേണ്ടി വരും. ആ ആക്രമണത്തിൻ്റെ ഫലമായി നമ്മുടെ ഭൂമിയിലെ ജീവിതം തന്നെ അവസാനിക്കും എന്ന് തോന്നുന്ന ഒരവസരത്തിൽ വളരെ മനപ്രയാസത്തോടുകൂടി ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നവരെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നത്. അതല്ലാതെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം യാതൊരു പ്രശ്നങ്ങളും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ശിരോവസ്ത്രം അണിഞ്ഞതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാനുള്ള അവകാശം നിഷേധിക്കപ്പെടുക എന്നത് തീർച്ചയായും വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. പക്ഷേ അങ്ങനെ പരീക്ഷ എഴുതാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവഹാനിയുണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് നമ്മൾ വിധേയമാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് നമ്മൾ തലവെച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഇത്തരം പ്രതിപാദനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സാഹചര്യത്തെ ലഘൂകരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇസ്ലാമിൽ അന്യപുരുഷന്മാർക്ക് മുന്നിൽ തല തുറന്നിടാനുള്ള അനുവാദം മുസ്ലിം സ്ത്രീക്ക് ഒരവസരത്തിലും നൽകിയിട്ടില്ല. അന്യപുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരോ സ്വന്തം ഇണയോ അല്ലാത്തവരായ പുരുഷന്മാർക്ക് മുന്നിൽ തല തുറന്നിടാനുള്ള പ്രത്യേകമായ അനുവാദങ്ങളോ ഇളവുകളോ ഒരു സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ നൽകിയിട്ടില്ല. മുസ്ലിം സ്ത്രീക്ക്, സ്വതന്ത്രയായ മുസ്ലിം സ്ത്രീക്ക് അവിടെ അങ്ങനെയുള്ള ഇളവുകളൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിൽ പൊതുവായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിട്ടുവീഴ്ചകൾ ജീവഹാനി ഭയക്കുന്ന സന്ദർഭങ്ങളിലായതുകൊണ്ടും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തട്ടമഴിച്ചു വെക്കേണ്ടി വരും എന്ന നില വന്നാൽ ആ പരീക്ഷ എഴുതാതെ മടങ്ങിപ്പോരുക തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ചെയ്യേണ്ടത്. തീർച്ചയായും പരീക്ഷ എഴുതാൻ ശ്രമിക്കാം, അധികൃതരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്താം, വിശ്വാസപരമായ പ്രയാസങ്ങൾ വിവരിക്കാം, എൻ്റെ ശിരോവസ്ത്രത്തിനകത്ത് കോപ്പിയടിക്കുള്ള ഉപകരണങ്ങളൊന്നുമില്ല എന്നവരെ കാണിക്കാം. അതെല്ലാം ചെയ്തിട്ടും നിയമം ഇതാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടും ഇത് ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് സ്ഥാപിച്ചിട്ടും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ആ പുറത്താക്കപ്പെടലിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ സഹോദരി സ്വീകരിച്ച നിലപാടാണ് ശരിയായ നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ നമ്മൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായം ഈ പ്രശ്നത്തെ നേരിട്ട രീതിയിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. കേരളത്തിലെ വ്യത്യസ്ത പരീക്ഷാ കേന്ദ്രങ്ങളിൽ മനപ്രയാസത്തോടു കൂടിയാണെങ്കിൽ പോലും നമ്മുടെ സഹോദരിമാർ അവരിൽ പലരും ഹിജാബ് മാറ്റിവെച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി എന്ന വസ്തുതയാണ് പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ എടുത്തു കാണിക്കുന്നതും ഇതിൽ വിശ്വാസപരമായി തകരാറൊന്നുമില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതും.
ആ പെൺകുട്ടികൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ പരീക്ഷ എഴുതാതിരിക്കുന്നത് അത്രയും വലിയൊരു നഷ്ടമാകും എന്ന് വിചാരിച്ചുകൊണ്ട് മനപ്രയാസത്തോടു കൂടിയാണ് അത് ചെയ്തത്. പക്ഷേ മനപ്രയാസത്തോടു കൂടിയാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രംഗത്ത് മനസ്സിലാക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ കഴിയണമായിരുന്നു ഹിജാബ് അഴിച്ചു വെച്ചുകൊണ്ടുള്ളൊരു പരീക്ഷ ഞങ്ങൾക്ക് വേണ്ട എന്ന്. അങ്ങനെ പരീക്ഷാ ഹാളിൽ നിന്ന് അവർ പുറത്തിറങ്ങി വന്നിരുന്നെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയി മാറുമായിരുന്നു, പടരുമായിരുന്നു. ഇപ്പോൾ ഈ കന്യാസ്ത്രീക്കുണ്ടായ ദുരനുഭവം, കന്യാസ്ത്രീ പരീക്ഷ എഴുതാതെ മടങ്ങി വന്ന സമയത്ത് മലയാള മനോരമ പിറ്റേ ദിവസം എത്ര ആവേശത്തോടുകൂടിയാണ് ആ സംഭവത്തെ ഫോളോ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കണം. മലപ്പുറം എഡിഷനിലടക്കം മുസ്ലിം വീടുകളിലേക്ക് രാവിലെ പത്രം വന്നപ്പോൾ മലയാള മനോരമ എഴുതിയത് കന്യാസ്ത്രീ പരീക്ഷ എഴുതാതെ മടങ്ങിപ്പോന്നു, മുസ്ലിം പെൺകുട്ടികൾ വ്യത്യസ്ത പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹിജാബ് അഴിച്ചു വെച്ച് പരീക്ഷ എഴുതി എന്നാണ്. ആ വാചകങ്ങളിലുള്ള കൊളുത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശിരോവസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും മനസ്സിലാകാതിരുന്ന ഒരു ടീമാണ് ശരിക്കും ഇവിടെ. നമ്മൾ ഫാഷിസ്റ്റുകളെക്കുറിച്ചും സംഘപരിവാരത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കും. കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികളെ ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ നിർബന്ധിക്കുന്നത് ഏറ്റവും അധികം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളാണ്. വ്യത്യസ്ത ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള മൗലികാവകാശം നിരന്തരമായി പിച്ചി ചീന്തപ്പെടുന്നത്. അന്നൊന്നും അതൊരു മനുഷ്യാവകാശ പ്രശ്നമായി പോലും തോന്നാതിരുന്ന ആളുകൾ സഭയ്ക്ക് മുറിവേറ്റ സമയത്ത് സടകുടിഞ്ഞെണീറ്റതാണ് നമ്മൾ കണ്ടത്. അവിടെ തീർച്ചയായും അവർ അങ്ങനെ ചെയ്തത് എന്തിൻ്റെ പേരിലായിരുന്നാലും അത് മാതൃകാപരമായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നമ്മുടെ സഹോദരി ചെയ്തത് മാതൃകാപരം തന്നെയായിരുന്നു. ആ രീതിയിലുള്ളൊരു പ്രതികരണവും പ്രതിഷേധവും തന്നെയാണ് മുസ്ലിം പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കണം എന്ന് തോന്നുന്നു. നേരത്തെ മാത്യു കുഴൽനാടൻ സാറ് സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. CBSE യഥാർത്ഥത്തിൽ മുഖമക്കനെ ധരിച്ച് പരീക്ഷ എഴുതരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവർ നേരത്തെ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിശ്വാസപരമായ തലങ്ങളെ പരിഗണിച്ചുകൊണ്ട് അരമണിക്കൂർ നേരത്തെ പരീക്ഷാ ഹാളിൽ ലേഡി ഇൻവിജിലേറ്റർമാർക്ക് മുന്നിൽ പരിശോധനയ്ക്ക് ഹാജരായാൽ പരീക്ഷ എഴുതാനുള്ള അനുവാദമുണ്ട് എന്ന് CBSE വ്യക്തമാക്കിയതാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല. നമ്മളിത് കൃത്യമായി മനസ്സിലാക്കണം. തല തുറന്നിട്ടുകൊണ്ട് പരീക്ഷ എഴുതണം എന്നൊരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടില്ല. സുപ്രീം കോടതി വളരെ അനൗപചാരികമായി നടത്തിയൊരു പരാമർശമാണിത്. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന നൽകിയ ഹർജിക്ക് മുകളിൽ നടന്ന ചർച്ചയിൽ വളരെ അനൗപചാരികമായി ഒരു വിധിയുടെ സ്വഭാവത്തിലല്ലാതെ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമാണിത്. അത് നമ്മുടെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ളൊരു സെക്കുലർ പൊതുബോധത്തിൻ്റെ വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് തട്ടമഴിച്ചു വെച്ചാൽ എന്താണ് സംഭവിക്കാനുള്ളത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷവും. ആ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിനെ സുപ്രീം കോടതി പ്രതിഫലിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ. വളരെ അനൗപചാരികമായി ചോദിച്ചൊരു ചോദ്യം. ആ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് ആ ചോദ്യത്തെ ഒരു വിധിയായി പർവ്വതീകരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ഹിജാബ് അഴിക്കാൻ നിർബന്ധിക്കാൻ ആർക്കും ഇന്ത്യ രാജ്യത്ത് ഒരു അവകാശമല്ല. അതൊരു നിയമമല്ല, ഒരു വിധിയല്ല, ഒരു നിർദ്ദേശമല്ല. വളരെ അനൗപചാരികമായി സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം മാത്രമാണ്. കോടതി രേഖകളിലൊന്നും ആ ചോദ്യം തന്നെ ഇല്ല. കാരണം കോടതിയുടെ ഓഫ് ടൈമിൽ വളരെ ഇൻഫോർമലായി ചോദിക്കപ്പെട്ടൊരു ചോദ്യം. ആ ചോദ്യത്തെ ഒരു വിധി എന്ന രീതിയിൽ പർവ്വതീകരിച്ച് അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് CBSE നിർദ്ദേശങ്ങളെ മറികടന്ന് മുസ്ലിം പെൺകുട്ടികളെ തട്ടമഴിക്കാൻ നിർബന്ധിച്ചു കേരളത്തിലെ ചില സ്കൂൾ അധികൃതർ, ചില പരീക്ഷാ ഇൻവിജിലേറ്റർമാർ. നമ്മൾ ചെയ്യേണ്ടത് അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയാണ്. അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയാണ്. ഒരു നിയമത്തിൻ്റെയും പിൻബലമില്ലാതെ, ഒരു കോടതി വിധിയുടെയും പിൻബലമില്ലാതെ, കേവലം മാധ്യമങ്ങൾ സൃഷ്ടിച്ച ചില അഭ്യൂഹങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ഹിജാബ് അഴിക്കാൻ നിർബന്ധിച്ച സ്കൂൾ അധികൃതരുണ്ട്, പരീക്ഷാ ഇൻവിജിലേറ്റർമാരുണ്ട്. അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി നമുക്ക് പിൻപോയിൻ്റ് ചെയ്യാൻ കഴിയണം. അവർ നടത്തിയത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയണം. അവരെ കുറ്റവിചാരണ നടത്താൻ കഴിയണം. ഇനി ഇതുപോലുള്ള അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെട്ടുകൂടാ എന്ന സന്ദേശം പൊതുസമൂഹത്തിന് ശക്തമായി നൽകാൻ കഴിയണം. അത്തരം നടപടികളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതല്ലാതെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും പെട്ടെന്ന് മുട്ടുമടക്കുകയും നമ്മൾക്ക് വിശ്വാസം അഴിച്ചു വെക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ, നേരത്തെ ഇവിടെ സക്കരിയ സുലാഹി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ മൗനികളായാൽ, നമ്മൾ വാതുറക്കാതിരുന്നാൽ, കാലക്രമത്തിൽ പിന്നീട് ഏതെങ്കിലും കാലത്ത് ഒരു സുപ്രീം കോടതി ജഡ്ജി പറയുക, പതിറ്റാണ്ടുകളായി മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ ഇങ്ങനെ പരീക്ഷ എഴുതുന്നു, ആർക്കൊരു പ്രശ്നമല്ല, അതുകൊണ്ട് തലമറക്കൽ ഇസ്ലാമിൽ നിർബന്ധമില്ല എന്നായിരിക്കും. അത്തരമൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം പിടിവാശികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ജീവൻ നഷ്ടപ്പെടും എന്നുറപ്പുള്ള സമയത്ത് നൽകപ്പെട്ട ഇളവുകളെ കൂട്ടുപിടിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ ലഘൂകരിക്കുന്നത് ഇസ്ലാമികമായി ഒരിക്കലും ശരിയായ സമീപനമല്ല.